ഗൈസ്, അപ്പൊ ഞാൻ വീണ്ടും വന്നിരിക്കാണ്. കോലൊക്കെ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ട് ഒന്ന് സെറ്റായിരിക്കണം. അപ്പൊ നമ്മള് വന്നേക്കുന്നത് നമ്മളെ സൂക്കിലേക്കാണ്. സൂക്കിലെന്ന് ചെറിയൊരു പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിവിടെ ഈത്തപ്പുഴ ഫെസ്റ്റിവൽ നടക്കാണ്, ഞാൻ ഡേയ്സ് ഫെസ്റ്റിവൽ നടക്കാണ്. നമ്മള് ബാക്കിലാണോ സ്ഥലത്താണ് ഡേയ്സ് ഫെസ്റ്റിവലാണ്. അപ്പൊ നമുക്ക് ഇനി അതിന്റെ ഉള്ളിലത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ കാണാം. അപ്പൊ ലിൻഡുണ്ട് കൂടെ, എന്റെ വോയിസ് ഒക്കെ കേൾക്കുന്ന ആർക്കൊക്കെയോ. അപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസമായി ഇപ്പോൾ പരിപാടി തുടങ്ങിയിട്ട്. നമ്മളിപ്പോൾ ഇന്നാണ് പരിപാടി കാണാൻ വന്നത്. നമ്മൾ ബാക്കിൽ നടക്കുന്ന സ്ഥലത്താണ് പ്രോഗ്രാം നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഖത്തറിലെ ലോക്കൽ ഈത്തപ്പഴങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കൂടെ നിന്നിട്ട് കാണാം കേട്ടോ. കാരണം ഖത്തറിലുണ്ടാവുന്ന ആ ലോക്കല് എന്തൊക്കെ തരം ഈത്തപ്പഴങ്ങളുണ്ട് അതിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് കാണാം, വീഡിയോസ് കാണാം. അപ്പോൾ എല്ലാവരും കാത്തിരിക്കാം, വെയിറ്റ് ചെയ്യാം. വേർക്കുണ്ട് കണ്ട, തന്നെ വേർക്കുണ്ട്. അപ്പോൾ ഞങ്ങൾ മുഷറഫിലുണ്ട്. മുഷറഫിലാണ് നമ്മളെ ഡേറ്റ് ഫെസ്റ്റിവൽ നടക്കുന്നത്, ഈത്തപ്പഴ ഫെസ്റ്റിവൽ. ഈത്തപ്പഴ ഇവിടുത്തെ ലോക്കൽ ഈത്തപ്പഴങ്ങളും അങ്ങനത്തെ എന്താ പറയുക, പിന്നെ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നു. അത് കാണാം. കുറച്ച് ദിവസമായി പരിപാടി തുടങ്ങിയിട്ട്. ഇന്നിപ്പോൾ കറക്റ്റ് ഡേറ്റ് പറയുകയാണെങ്കിൽ ഇവിടെ ഏകദേശമുണ്ടായിരുന്നുണ്ടോ, ആ കഴിഞ്ഞ മാസം 27 തൊട്ട് ഈ മാസം 10 വരെയാണ് പ്രോഗ്രാം. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറാൻ പോകണം. ഇല്ലിൻ്റെ പ്രോ കയറല്ലേ, അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറാൻ പോകണം. അപ്പോൾ ഇവിടെ എത്ര ആസ് കാണിച്ചു കൊടുക്കണം. അപ്പോൾ ലിൻ്റെ പ്രോ അത് എത്ര ആസ് കാണിച്ചു കൊടുക്കാൻ പോകണം. ഗൈസ്, അപ്പോൾ ഇതാണ് കയറുക തന്നെ എൻ്റെ സെറ്റപ്പ് ഇട്ടോ. നമ്മൾ കയറുക തന്നെ ഫ്രണ്ടിൽ തന്നെ 2022 നീതിട്ടുണ്ടോ, നല്ല രസമായി. അപ്പോൾ ഇതാണ് ഒരു വലിയ ചെറിയൊരു സെറ്റപ്പ്, വലിയ ചെറിയൊരു സെറ്റപ്പ്. അവിടെ ചാനലുകാരും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇതും ഗൈസ് ഇതാട്ട് ഈത്തപ്പഴത്തിൻ്റെ സെറ്റപ്പ്. ഇവിടെ റേറ്റും കാര്യങ്ങളും എല്ലാ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് കേട്ടോ. അറബിയിലായിരുന്നു, ഒന്ന് മനസ്സിലാവുന്നു. ഇവിടത്തതൊക്കെ കഴിഞ്ഞു, കുറേ ദിവസമായി പരിപാടിയാണ് നമുക്കിത്. ഇവിടെ കുറച്ച് പതിച്ച് എത്തപ്പോഴൊക്കെ ഇല്ല കേട്ടോ. രണ്ട് കിലോന് 10 റിയാലി ആ സംതിങ് ആകെ കേട്ടോ റേറ്റ്. അല്ല ഇക്കട്ടെ, ഞാൻ ഈത്തപ്പഴാന്നുകൊണ്ട് നല്ല വയസ്സുണ്ട് കാണാം. നമ്മളിപ്പോൾ തീത്തപ്പഴം ഇങ്ങനെ കേട്ടോ, അത് നമ്മളൊരു കവറിലിടും വീണ് പോകാണ്ടിരിക്കാൻ വേണ്ടി. ഒരു അറബി ഈത്തപ്പഴം വാങ്ങണം. അയ്യ നല്ല കിട്ടില്ല, ചൂപ്പീത്തപ്പഴം മണ്ണീത്തപ്പഴമൊക്കെ കേട്ടോ. ഈത്തപ്പഴം നമ്മൾ ഇനി ഉണ്ടാക്കി വെക്കുമ്പോൾ എങ്ങനെ പൊട്ടിച്ച് കഴിക്കും എന്നാണ് നോക്കുന്നത് കണ്ടു. അയ്യോ പൊട്ടിക്കാൻ പറ്റില്ല, കഴിക്കാസ്. ഇങ്ങനെയാണ് ഈത്തപ്പഴം പൊട്ടിച്ചിരുന്നത്. ഇതാണ് ഇത് ഫുള്ളും ഇങ്ങനത്തെ സ്റ്റാളുകളും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ പൊട്ടിക്കുന്നുണ്ട്, അപ്പോൾ വേറെ ഒരാൾ അവിടെ വന്ന് പൊട്ടിക്കുന്നു. ഇത് വലിയ രസമില്ല, മരുന്നടിച്ചെന്തെന്നു കൊണ്ട് ചത്തു പോവോ. ചെറിയ റേറ്റും കാര്യങ്ങളൊക്കെ ഇല്ലോട്ടോ, 5 റിയാലിന് ഒരു പാക്കറ്റ് കാര്യങ്ങൾ. നെറ്റം വരെ ഈ സെയിം തന്നെ, വേറെ പരിപാടികളൊന്നുമില്ല. നമുക്ക് ഫുൾ റൗണ്ട് അടിച്ചാൽ ചേട്ടാ. എന്തോ ഗൈസ്, ഈത്തപ്പഴം എല്ലാം കാണും ഒരുപോലെ ഉണ്ടെങ്കിലും എല്ലാം ഡിഫറെൻ്റ് ആണ്. ലിൻ്റെ പറഞ്ഞതാണ് എല്ലാത്തിനും വെവ്വേറെ വെവ്വേറെ ടേസ്റ്റ് ആവില്ലേ, റേറ്റും വ്യത്യാസമുണ്ട്. എല്ലാത്തിനും റേറ്റും കാര്യങ്ങളും വ്യത്യാസമുണ്ട്, എല്ലാവരും വെവ്വേറെ ടേസ്റ്റാണ്. ഇവിടെ നോക്കിയാൽ അതെനിക്കൊരു വെറൈറ്റി സംഭവമായിട്ട് തോന്നി. ഈത്തപ്പഴത്തിനെ കുളിപ്പിച്ചു കൊണ്ടിരിക്കുന്നു കണ്ട, വിഷം ആ നല്ല ഒരു സെറ്റപ്പാണ് ഇവർ ഉദ്ദേശിക്കുന്നത്.
ഈത്തപ്പഴം ഇങ്ങനെ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇരിക്കുമെന്നാണെന്ന് തോന്നുന്നു ഇവർ ഉദ്ദേശിച്ചത്. പിന്നെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ പനകളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊന്നും ഈത്തപ്പഴമല്ല. പിന്നെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ പൂക്കൾ, ആ പിന്നെ ഇതിൻ്റെ സിറപ്പും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാവും. നല്ല ടേസ്റ്റാണ് ഉണ്ട്. തേൻ്റെ സെയിം സെറ്റപ്പാണ്. പിന്നെ ഇവർ ഇങ്ങനത്തെ ആൾക്കാർ നമ്മൾ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അവിടെ എത്തിച്ചേരും. നമ്മൾ ഇങ്ങനെ ഒരു അറബീനെ വിളിക്കുക, അറബി ഇങ്ങനെ ഒരു വണ്ടിക്കാരനെ വിളിക്കും. വണ്ടിക്കാരൻ എന്നിട്ട് അതിന്ന് പറക്കി വണ്ടിയിലിടും, എന്നിട്ട് നേരെ കാറിലെത്തിച്ചേരും. ഇത് ഈ പോണ ഫ്രണ്ടിൽ പോണ അറബിയുടെ കാവൽക്കാരനാണ് ഈ ബൈക്കിൽ പോകുന്ന ആൾ. ആ പുള്ളിക്കാരനാണ് ഈ അറബി അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കുറേ സാധനങ്ങൾ പറക്കും, എന്നിട്ട് ഈ കൊട്ടയിലിടും, എന്നിട്ട് ഇയാൾ പോയിട്ട് വണ്ടിയിൽ വെച്ച് കൊടുക്കും. ഇതാണ് ഇവിടുത്തെ പ്ലാൻ. അങ്ങനെയാണ് ഇവിടെ ഗൈസ്, ഇവിടെ ഇരിക്കാൻ പറ്റിയൊരു ചെറിയൊരു സെറ്റപ്പ് ഉണ്ട്. വാ അങ്ങോട്ട് പോയിട്ട് വരാം നോക്കാം. ഗൈസ് ഇവിടെ വി ഐ പി ഓൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഒരു ചായക്കടയുണ്ട്. ഗൈസ് ബാക്കിയുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇവിടെ സ്ത്രീകൾക്ക് കുറച്ചൊരു മുൻഗണന കൂടുതലാണ്. അപ്പോൾ സ്ത്രീകളൊക്കെ ഒരു അത്ര വരുമാനം, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ എല്ലാ സ്ഥലത്തും എല്ലാ സ്റ്റാളും സെയിം ഡേയ്സും കാര്യങ്ങളാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. ഇതിവിടെ കണ്ടു ചെറുപ്പി ഇവിടെ നിന്ന് പൊട്ടിച്ച് കഴിക്കുന്നു, പൈസ കൊടുക്കാതെ വാങ്ങാതെ. ഇവ ഇവിടെ നിന്നും കഴിക്കാമെന്ന് കാണിച്ചു കൊടുക്കുകയാണ്. ഇവ അവിടെയും വന്ന് കഴിച്ചതാണ് കേട്ടോ, ഇവ ഇവിടെയും വന്ന് കഴിക്കും. എല്ലാ സ്റ്റാളിലും നല്ല രീതിയിൽ ഡേയ്സ് ഉണ്ട്, കുഴപ്പമില്ല. നല്ല ടേസ്റ്റുള്ള സാധനങ്ങളാണ്. നാട്ടിലേക്ക് ഒരു 10 kg വാങ്ങിച്ചു കൊണ്ടുപോയാലോ നിൻ്റെ ദിവസം. എന്തു പറയുന്നു, ഗുഡ് എന്നാണ് പറയുന്നത്. നല്ല കിട്ടില്ല സാധനം. നമ്മൾ കഴിഞ്ഞ വട്ടം നമ്മൾ ഗ്രൂപ്പ് റൂമിൽ നിന്ന് അവിടെ നിന്ന് ഒരാൾ വന്നിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് റൂമിലേക്ക് എത്തിച്ചിട്ടാ. അപ്പം അങ്ങനെയാണ് കണ്ടോ. ഇതിപ്പോൾ ഇയാളുടെ ഫ്രണ്ടിൽ ഒരു അറബി ഉണ്ട്, അറബി വാങ്ങിച്ച സാധനങ്ങളായിരിക്കും നിറച്ച് കാണാം. ഇവർ വാങ്ങിച്ച സാധനങ്ങളാണ് ഇത് മൊത്തം. ഇനി ഇത് വണ്ടിയിൽ എത്തിച്ചു കൊടുക്കും, അതാണ് ഒരു പ്ലാൻ. പിന്നെ ഇവിടെ ഒരു കൊച്ചിരുന്നുണ്ട്. അപ്പം ഇതാണ് ഡേ സ്പെഷ്യൽ, ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ സിമ്പിളായിട്ടുള്ള ഫെസ്റ്റിവലാണ്. ഗൈസോടെ ഒരു ഇൻ്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ്, റബീനെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ ചോദിച്ചിട്ട് നല്ല നല്ല വലിയ ഇന്ന് പോയാട്ടോ കണ്ട കിടല സാധനമാണ്. ഗൈസ് നമ്മൾ അവസാനം ഈ കടയിൽ നിന്ന് വാങ്ങിച്ചുട്ടാം. അപ്പോൾ ലിൻ്റെ ബ്രോ എല്ലാം തൂക്കി പിടിച്ച് വെക്കുന്നുണ്ട്. നമ്മളങ്ങനെ മഞ്ഞും ചോപ്പും വാങ്ങിച്ചുല്ലേ ഗൈസ്, അങ്ങനെ ഞങ്ങൾ മഞ്ഞും ചോപ്പും വീത്തപ്പഴം വാങ്ങിച്ച്. അപ്പോൾ ഒരെണ്ണം ഞാൻ പിടിച്ചില്ലെങ്കിൽ അവനെ തല്ലിക്കൊല്ലും, ഒരെണ്ണം അവൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്ന് നടന്ന് പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഞങ്ങളെ എന്താ പറയുക, ഷോപ്പിംഗ് കഴിഞ്ഞു, ഞങ്ങൾ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്ന് പുറത്തേക്ക് പോകട്ടോ. അപ്പോൾ ഇനി പുറത്തെത്തിയിട്ട് കാണാം. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ഇതാണ് ഇതുള്ളത്, നമ്മളെ സൂക്കിൻ്റെ ആണ്. ഇവിടെ കുറേ കച്ചവടക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെ സ്റ്റാളുള്ള സ്റ്റൂക്കിൻ്റെ ഉള്ളിലാട്ടോ, ഇതെല്ലാവരും വരിക. അപ്പോൾ ഞങ്ങളിങ്ങനെ നൈസായിട്ട് തെറിക്കട്ടെ. അപ്പോൾ ഇത്രയുള്ള നമ്മളെ വീഡിയോ, നമ്മുടെ വീഡിയോ അതിൻ്റെ അപ്പിയാണ്. ഇവിടെ നല്ല ഭംഗിയിൽ രസമായിട്ട് ഒരുക്കിണ്ട്. 10th വരാം ഈ മാസം, ആഗസ്റ്റ് മാസം 10th വരെയാണ് നമ്മളെ ഇതുള്ളത്. ഇനി ഞങ്ങൾ നേരെ പോയിട്ട് ഷവർമ വാങ്ങിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ലിനുവിനെ പറ്റിച്ചിട്ട് നമ്മൾ റൂമിൽ പോവാണ്.